പല പുരുഷന്മാരുടെയും ഒരു പ്രശ്നമാണ് ഭാര്യ ബെഡ്റൂമിൽ നിസ്സഹരണം കാണിക്കുന്നു, അവൾക്ക് ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യമില്ല, മടുത്തിട്ട് ഇനി വേറെ ആരുടെയെങ്കിലും പുറകെ പോണോ അതോ ഡിവോഴ്സ് തന്നെ എടുത്താലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലപ്പോഴും ആളുകൾ നമ്മളെ സമീപിക്കാറുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണ്, ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ചുരുക്കം ചില സാഹചര്യങ്ങളിൽ ചിലർ പറയുന്നു ആ ഭാര്യയ്ക്ക് ഓറൽ സെക്സ് ചെയ്ത് കൊടുത്തു, എന്നാൽ പോലും അതിനൊന്നൊരു പ്രതികരണമില്ല, ശവം മാതിരി കിടക്കുകയാണ്, ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വേദനയാണ്, ചെയ്യണ്ട, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചുരുക്കം ചില സ്ത്രീകളിലെങ്കിലും വജിനമൈറ്റിസ്, യോനി വരൾച്ച ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഒപ്പം ഹോർമോൺ ചേഞ്ചസും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ പങ്കാളികൾ ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ജെനിറ്റൽ മസാജ് ഇല്ലെങ്കിൽ ക്ലിറ്റോറിയൽ മസാജ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ചെയ്തു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒപ്പം ക്ലിറ്റോറിയൽ മസാജിന് ചില ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് പരിശോധിച്ച് പോവാം. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സന്മനസ് കാണിക്കണം കേട്ടോ. ഒന്ന് സാധിക്കുന്നവരൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഒന്നാമത്തെ കാര്യം, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്ത്രീകളിലെ ഡോപാമൈൻ ഉൾപ്പെടെയുള്ള ഹാപ്പി ഹോർമോൺസ് ആണ് ആദ്യമായിട്ട് സെക്ഷൽ ലൈഫിലൂടെ സ്ത്രീയിലും പുരുഷനിലും ഉണ്ടാകുന്നത്. അപ്പോൾ വെറുതെ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നമ്മളിങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴുണ്ട് അവർക്കൊരു സന്തോഷ സുഖമൊക്കെ കിട്ടും അല്ലേ. അതാണ് മസാജിൻ്റെ പ്രാധാന്യം. ഇത് തന്നെ ലൈംഗിക അവയവങ്ങളിലേക്കുള്ള താല്പര്യം വർദ്ധിക്കാൻ, രക്തപ്രവാഹം വർദ്ധിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ക്ലിറ്റോറിയൽ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നാവ്, ചുണ്ട്, വിരലുകൾ ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ചില സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ക്ലിറ്റോറിസ് എന്ന ആ ഒരു സാധനം പണ്ട് വീടിയിട്ടുണ്ട്, സാധാരണയിലും വളരെ ചെറിയ വലുപ്പമേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇത്തരക്കാരായ സ്ത്രീകൾക്ക് സാധാരണ ഇതിൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും രതിമൂർച്ച വരികയുമില്ല. അങ്ങനെയുള്ള സ്ത്രീകൾക്കും ഒരു രതിമൂർച്ച ലഭിച്ച് ദാമ്പത്യ ജീവിതം സന്തോഷമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലിറ്റോറിയൽ മസാജ് ചെയ്യണമെന്ന് പറയുന്നത്. ക്ലിറ്റോറിയൽ മസാജ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം പേഴ്സണൽ ഹൈജീൻ ആണ്. സ്ത്രീ അവരുടെ ആ പ്രൈവറ്റ് പാർട്ടിലുള്ള രോമങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ പങ്കാളി എന്തെങ്കിലുമൊക്കെ ഒരു ലൂബ്രിക്കൻസ് അവരുടെ വിരലുകളിൽ പുരട്ടിയിട്ടുണ്ടാകണം. നഖം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഇതേപോലെ അതിനുശേഷം ലൂബ്രിക്കൻസൊക്കെ വിരലുകളിൽ പുരട്ടിയിട്ട് വളരെ സോഫ്റ്റായിട്ട് വേണം ചെയ്യാൻ. പക്ഷെ അത് സക്കിംഗ് മെത്തേഡിലേക്കായിരിക്കണം ചെയ്യുന്നത്. സക്കിംഗ് മെത്തേഡ് ആൻഡ് പുള്ളിംഗ് മെത്തേഡ്, ഈ രണ്ട് കാര്യമാണ് ഈ ഒരു മെത്തേഡിലേക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. മാത്രമല്ല ആ ക്ലിറ്റോറിസ് അതുമായിട്ട് അനുബന്ധപ്പെട്ട ആ ഭാഗങ്ങളിലൊക്കെ വട്ടത്തിൽ നീളത്തിൽ ഒക്കെ ഈ പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. മസാജ് മിനിമം 5 മിനിറ്റ് ആ ഒരു ഭാഗത്ത് ചെയ്യണം. ഏത് സക്കിംഗ് മെത്തേഡിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലെ ചുണ്ട്, നാവ്, കൈവിരലുകളൊക്കെ ഇതിന് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഇതിന് ഒരു 5 മിനിറ്റ് അതിന് ശേഷം നിങ്ങൾ പങ്കാളിയുടെ ശരീരത്ത് സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുക, ചുംബിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുക. സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്, ഏതൊക്കെ കാര്യങ്ങളാണ് അവരിൽ പരീക്ഷിക്കാവുന്നത്, നിനക്ക് എന്താണ് ഇഷ്ടമുള്ളത് എന്നൊരു തുറന്ന ചർച്ച പങ്കാളിയുമായിട്ട് നടത്തണം. ഇതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മറ്റു പലരെ കൊണ്ടും ചെയ്യിക്കേണ്ട കാര്യമില്ല. ചിലവരങ്ങ് ചോദിക്കും, അതെ നമുക്കിത് വേറെ എവിടെയെങ്കിലും കൂടി ചെയ്യിക്കാൻ പറ്റുമോ, ഈ സ്പായൊക്കെ ചെയ്യിക്കുന്ന പോലെ. അപ്പം ആദ്യമായിട്ട് മനസ്സിലാക്കുക, ഈ ഒരു കാര്യത്തിന് മൂന്നാമതൊരു പങ്കാളിയെ വേണ്ട, അതായത് മസാജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരാൾ നിങ്ങൾ ക്ഷണിച്ചു വരുത്താനേ പാടില്ല കേട്ടോ. അപ്പോൾ ഒന്നും പറ്റിയില്ല, എണ്ണയാണേലും ഉപയോഗിക്കാം. അതിനുശേഷം ഞാൻ ഈ ആദ്യത്തെ റൗണ്ട് ഞാൻ പറഞ്ഞു സക്കിംഗ് മെത്തേഡ്, അതിനുശേഷം പുള്ളിംഗ് മെത്തേഡ്, അതായത് പുറത്തേക്ക് വലിച്ചെടുക്കുന്ന രീതിയിലേക്ക് കുറച്ച് തവണകൾ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ
സ്വാഭാവികമായിട്ടും ഈ വലിപ്പം കുറഞ്ഞൊരു ആ ഭാഗത്തിന് വികാസം സംഭവിക്കുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് പലപ്പോഴും ഒരു സന്തോഷം ലഭിക്കുകയും ഹാപ്പി ഹോർമോൺസ് ഡോപ്പമിനൊക്കെ അളവ് വർദ്ധിക്കുകയും ചെയ്യുള്ളൂ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്നു വെച്ച് കഴിഞ്ഞാൽ ചുരുക്കം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരുടെ ടെൻഷനായിരിക്കും. ഇപ്പം പങ്കാളി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, അവരവിടെ കിടക്കുന്നും ഉണ്ടാവും എന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷേ ഇവരുടെ മനസ്സ് നാളെ ചെയ്യേണ്ട കാര്യം, ആ പിള്ളേർ ഓഫീസിൽ വിടുമ്പോൾ നാളെ ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, രാവിലെ ഏറ്റിട്ട് കടലക്കറി ഇന്ന് കടല പുതുക്കണം, നാളെ കടലക്കറി ചെയ്യാം, ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ രാവിലെ ഇഡ്ഡലിക്കകത്ത് ഉണ്ടാക്കണം, ദോശ ഉണ്ടാക്കണം, അതോ പുട്ടുണ്ടാക്കണം, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും പുരുഷന് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഭാര്യമാർക്കുണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള സ്ത്രീകൾക്കും ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഈ നമ്മുടെ ശ്രദ്ധ ചെയ്യുന്ന കാര്യത്തിൽ നിലനിൽക്കാതെ മനസ്സിങ്ങനെ പലവിധ കാര്യങ്ങളിലേക്ക് പറന്നു പോകും, അല്ലെങ്കിൽ ഏകാഗ്രമായിട്ട് നമ്മുടെ മനസ്സിനെ ഒരിടത്തേക്ക് നിർത്താൻ കഴിയാത്ത ആളുകൾക്കും ഇത്തരത്തിലുള്ള മസാജിലൂടെ ആ അവസ്ഥയെ മറികടക്കാനും ഏകാഗ്രമായിട്ട് അവർ ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷം കണ്ടെത്താനും കഴിയും. അതുപോലെ പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം, ആ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവർ മറ്റൊരു എണയെ സങ്കല്പിച്ചുകൊണ്ട്, അത് ഭാര്യയുടെ കുടത്തിൽ നിന്ന് പരിപാടി എടുക്കുമ്പോൾ വേറൊരു പെണ്ണായിരിക്കും, സിനിമ നടിയൊക്കെ ആയിരിക്കും മനസ്സിൽ കേട്ടോ. ചില സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭർത്താവായിരിക്കും ചെയ്യുന്നത്, പക്ഷേ മനസ്സിൽ ചിലപ്പോൾ പണ്ട് കുടുത്തി പഠിച്ചയാളോ ഏതെങ്കിലുമൊക്കെ സിനിമ നടന്മാരായിരിക്കും. അപ്പോൾ ഇവരുടെ മനസ്സ് ഈ പങ്കാളി ചെയ്യുന്ന കാര്യത്തിലല്ല, ഇവരേതെങ്കിലുമൊക്കെ ലോകത്ത് ഇങ്ങനെയൊക്കെ കിടന്നുകൊണ്ട് എനിക്ക് പണ്ട് ചെയ്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരക്കാർക്ക് ഒരിക്കലും ചെയ്യുന്ന കാര്യത്തിലൊരു സന്തോഷം കണ്ടെത്താൻ പറ്റത്തില്ല. എന്നിട്ട് പിന്നെ പങ്കാളിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് രതിമൂർച്ച അഭിനയിച്ചങ്ങ് വരിക എന്നൊക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കും. അപ്പം ഇത് കേൾക്കുമ്പോൾ പല പുരുഷന്മാരും തെറ്റിദ്ധരിക്കാറില്ല, ഓക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടി എന്നുള്ള രീതിയിലൊക്കെ കാണിക്കും. പക്ഷേ അതായത് ഇവർക്ക് പലപ്പോഴും ഏകാഗ്രത ലഭിക്കാറില്ല. അപ്പോൾ ഈ ചെയ്ത കാര്യത്തിൽ ഏകാഗ്രത ലഭിക്കുന്നതിനും ഈ ക്ലിറ്റോറിയൽ മസാജ് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതുകൊണ്ട് വേറെ ചില മെച്ചങ്ങൾ കൂടിയുണ്ട്. അതായത് രണ്ട് പങ്കാളികൾ തമ്മിലുള്ള ലൈംഗിക അടുപ്പം ഉണ്ട്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ലൈംഗിക അടുപ്പം ഉണ്ടാവുമ്പോഴാണ് സ്വാഭാവികമായും അവരുടെ മാനസിക ഒരു ഐക്യം വളരുന്നതും അത് ദാമ്പത്യ ജീവിതത്തിൻ്റെ മറ്റ് തലത്തിലേക്ക് ആ വ്യക്തികൾ തമ്മിൽ കൂടുതൽ ഇഷ്ടത്തിലേക്കും സ്നേഹത്തിലേക്കും ആ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥം കണ്ടെത്താൻ കഴിയുന്നു ഇവർ തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മസാജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വൈകാരികമായ അടുപ്പം രണ്ടുപേര് തമ്മിൽ വർദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടുന്നവർക്കൊക്കെ വാജി തൈലം ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ മസാജ് ചെയ്യാവുന്നതാണ് കേട്ടോ. എത്രയൊക്കെ ശ്രമിച്ചാലും ചില ആളുകൾക്ക് ഒരു ലൂപ്പ് എന്താണ് അയവ് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൊരു നനവൊന്നും വരത്തില്ല. അപ്പോൾ ഇത്തരക്കാരായിട്ടുള്ള സ്ത്രീകൾക്കും പതിവായിട്ട് ജെനിറ്റൽ മസാജ് അല്ലെങ്കിൽ ക്ലിറ്റോറിയൽ മസാജ് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ആ അവസ്ഥയെ ഒരു 10 or 15 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് ഈ 15 മിനിറ്റ് വീതം നിങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ അവസ്ഥയെ മറികടക്കാൻ അവർക്ക് കഴിയും. സ്വാഭാവികമായിട്ടും ക്ലിറ്റോറിസിനൊക്കെ വലിപ്പം വെച്ച് കഴിയുമ്പോൾ തന്നെ വികാരം വർദ്ധിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള സ്പർശനത്തിലൂടെയും ഒക്കെ സംതൃപ്തി കണ്ടെത്താൻ കഴിയും. പക്ഷേ പലർക്കും ഇത് അറിവില്ലാത്തതുകൊണ്ടും പുരുഷന്മാർക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടും ഈ ഒരു ഭാഗത്തിന് നൽകുന്ന എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോകുന്ന ഒരു പ്രവണതയാണ് പല ആളുകളും കാണിക്കുന്നത്. ആ ഒരു അവസ്ഥയാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ വെറുതെ തള്ളുന്നൊന്നുമല്ല, മെഡിക്കൽ സ്റ്റഡീസ് തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അല്ലാതെ ആ ചേച്ചി വന്നിട്ട് എന്തൊക്കെയോ തള്ളിക്കൊണ്ടിരിക്കുക, തള്ളിക്ക് വെറുതെ എന്തോ പറയുന്നു എന്നൊന്നുമല്ല. ജെനിറ്റൽ മസാജ് അല്ലെങ്കിൽ ക്ലിറ്റോറിയൽ മസാജ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് സ്ത്രീകളുടെ കാര്യത്തിൽ സമാനമായ രീതിയിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ ആ ഏറ്റവും കൂടുതൽ സെൻസേഷനുള്ളത് പുരുഷൻ്റെ ആ ശരീരത്തിൻ്റെ അഗ്രഭാഗത്തൊക്കെയാണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ അവിടെയൊക്കെ മസാജ് ചെയ്തും വദന രീതിയിലൊക്കെ കൊടുത്ത് കൂടുതൽ ലൈംഗിക ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുക. മാത്രമല്ല അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് സ്ട്രെസ്സ് കുറയാൻ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ തടയുന്നതിന്, ഉറക്കക്കുറവ് പരിഹരിക്കുന്നതിനൊക്കെ പലപ്പോഴും സഹായമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾക്ക് സ്ത്രീക്കും പുരുഷനും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിലും ആരോഗ്യകരമായ ഒരു ബന്ധം അല്ലെങ്കിൽ ആഴ്ചയിൽ 1 or 2 തവണ വീതമെങ്കിലും ദമ്പതികളുടെ ഇടയിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവണം. അപ്പോൾ അതിന് സഹായമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തില്ല എങ്കിൽ രണ്ടു കൂട്ടർക്കും ഇത് യാന്ത്രികമായിരിക്കും, യാതൊരു താല്പര്യവും ഉണ്ടാകില്ല, ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഈ അവസ്ഥയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പഠനങ്ങൾ
നടത്തുകയും ഡോക്ടേഴ്സോ അല്ലാത്തവരൊക്കെ വീഡിയൊക്കെ ഇട്ട് ഫാമിലി ലൈഫിൽ സെക്ഷൽ ലൈഫിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തരികയും ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, പുതിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കണം കേട്ടോ.